ഓഷ്യൻ ചാനലിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ചാനലിൽ കൂടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിർമ്മലമായ സുവിശേഷം, സത്യവചനം പല പ്രോഗ്രാമുകളിൽ കൂടെ മാന്യ പ്രേക്ഷകരുടെ ഹൃദയങ്ങളിൽ എത്തിക്കുവാൻ സാധിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് വചനസ്ഫോടനം എന്നുള്ളതായ ഈ പ്രോഗ്രാം വർഷങ്ങളായി പല പല എപ്പിസോഡുകളായി, 500-ൽ പരം എപ്പിസോഡുകളായി ദൈവവചനം സിസ്റ്റമാറ്റിക്കായി നമ്മൾ പഠിച്ചു കൊണ്ടുവരിക. ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ എന്ന് പറയാം എസ്കറ്റോളജി, സ്റ്റഡി ഓഫ് ലാസ്റ്റ് ഇവൻറ്റ്സ്. ആ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഭാഗമെന്ന് പറയാം ദി സെക്കൻഡ് കമ്മിങ് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ്. പിന്നെയും വളരെ സാവകാശത്തിൽ ഓരോ വേദഭാഗവും വായിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് ഇതിൽ കൂടെ നമ്മളെ അറിയിക്കുവാൻ താല്പര്യപ്പെടുന്നത് എന്നുള്ളത് കൃത്യമായി ചിന്തിച്ച് മുൻപോട്ട് പോകുവാനാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. ഒട്ടും ധൃതി വെക്കേണ്ടതായ ഒരു വിഷയമല്ലത്. ഷാജി പാസ്റ്റർ വ്യക്തിപരമായ എൻ്റെ ആഗ്രഹവും അഭിപ്രായവും പ്രവചനമൊന്നുമല്ല. ഈ സെക്കൻഡ് കമ്മിങ് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നതായ ഈ ചാപ്റ്റർ കുറേ എപ്പിസോഡുകളുണ്ട്. അത് അവസാനിക്കുന്നതിന് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു വന്നെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, എനിക്ക് അത്ര വലിയ ആർത്തിയും പരവേശം ഒന്നുമില്ല. ഈ കഷ്ടം നിറഞ്ഞ, ദുഃഖം നിറഞ്ഞ, പ്രയാസം നിറഞ്ഞ ലോകത്തിൽ നിന്ന് പോകാൻ ധൃതിയില്ല. എന്നാൽ വന്നെങ്കിൽ എന്നുള്ളതായ ഒരു ഒരു ആകാംക്ഷ എന്നുള്ളൊരു ചിന്ത. വന്നെങ്കിൽ വരട്ടെ. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അങ്ങനെയുള്ളതായ ഒരു ദിവസം വരുവോളം, യെസ്, നോഹയുടെ കാലത്തെ പോലെ വിറ്റും നട്ടും തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹത്തിന് എടുത്തും നമ്മൾ നോർമൽ ലൈഫ് വേണം മെയിൻറ്റെയിൻ ചെയ്യുവാൻ എന്നുള്ള ദൈവം നമ്മളെ ശക്തമായി പ്രബോധിപ്പിക്കുന്നുണ്ട്. കർത്താവ് ഇന്ന സമയത്ത് വരും, അല്ലെ ഇന്ന വർഷത്തിൽ വരും, അതുകൊണ്ട് ഇനിയും തെങ്ങ് വെക്കേണ്ട കാര്യമില്ല, വാഴ വെക്കേണ്ട കാര്യമില്ല, പിള്ളേരെ പഠിപ്പിക്കേണ്ട കാര്യമില്ല, അങ്ങനെ ഒരു ചിന്താഗതിയൊക്കെ ഒരു സമയത്ത് നമ്മുടെ പല ആളുകളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും ചിലരുടെ ഹൃദയത്തിൽ ഇത് കാണും. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഓക്യുപ്പൈ ടിൽ ഈ കംസ്. അതിൻ്റെ ഒരു വേദഭാഗം ഒന്നെടുത്താട്ടെ, നമുക്കെല്ലാവർക്കും പരിചയമുള്ള വേദഭാഗം, ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം, അതിൻ്റെ 26-ാം വാക്യം മുതൽ ചില വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. വളരെ ചിന്തിക്കുകയും നമ്മളെല്ലാവരും ഗൗരവത്തോടുകൂടി എടുക്കുകയും ചെയ്യേണ്ടതായ പാസേജാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം, അതിൻ്റെ 26-ാം വാക്യം മുതൽ ഞാൻ വായിക്കുന്നു. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ, അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണതും പോന്നു. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ഔവണ്ണം തന്നെ ആകും. നോഹയുടെ കാലത്ത് വിറ്റതും നട്ടതും വിവാഹത്തിന് കൊടുത്തതും വാങ്ങിച്ചതും കൊണ്ടല്ല അവർ മുടിഞ്ഞു പോയത്, ജലപ്രളയം വന്ന് മുടിഞ്ഞു പോയത്. അവർ ആ പെട്ടകത്തിൽ ആളുകൾ കയറിയില്ല എന്നുള്ളതാണ്. കയറിയതായ ആളുകൾ രക്ഷപ്പെട്ടു. അതുപോലെ തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർക്കുന്നതായ ആളുകൾ. ദേ ഡു വാട്ട് ദേ ആർ സപ്പോസ് ടു ഡു. ഈ ലോകത്തിൽ ജീവിക്കുമ്പം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ പ്രഥമ ലക്ഷ്യം, നമ്മുടെ നോട്ടം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ്. നമ്മൾ ഈ ലോകത്തിൽ എൻഗേജ് ചെയ്യുന്നതായ ഒരു കാര്യവും അതിന് തടസ്സമായി ഇരിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായ കാര്യം. അതുപോലെ തന്നെ വേറെ 1-2 പാസേജ് ഇവിടെ വായിക്കേണ്ടതായിട്ടിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ച് ഉള്ളതായ ധാരാളം പാസേജ് വായിക്കണം. എന്നാൽ ഈ ടോപ്പിക്കുമായിട്ടുള്ളതായ ബന്ധത്തിൽ, ഈ വിഷയവുമായിട്ടുള്ള ബന്ധത്തിൽ, അതിനു മുമ്പായിട്ട് ഇതെങ്ങനെയാണ് ഒരു സുവിശേഷകൻ, ഒരു പാസ്റ്റർ, ഒരു പ്രസംഗകൻ എന്നുള്ള നിലയിൽ ജനവുമായി പങ്കുവെക്കുന്നത്? ഞാൻ ഈ വാക്യത്തിലേക്ക് സാറ് എന്നെ ചൂണ്ടിക്കാണിക്കുന്നതിനൊക്കെ ആകുമ്പോൾ സാറ് പറഞ്ഞ ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഒരു പക്ഷേ ഈ നമ്മുടെ ഈ ഫൈനൽ നമ്മൾ കൈകാര്യം ചെയ്തു വരുന്ന വചനസ്ഫോടനത്തിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ എൻഡിലേക്ക് എത്തുന്നതിനെ കാണുമ്പോൾ
കർത്താവ് വന്നാൽ അതൊരു ഹൃദയത്തിനകത്ത്. സാറേ, അതിൻ്റെ ഒരു കാര്യം പറയാം. എൻ്റെ മനസ്സിനകത്ത് ഇതൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ എല്ലാം, ഈ ഒന്നാം നൂറ്റാണ്ടിലെ അപ്പോസ്തോലന്മാരുടെ ഉള്ളിൽ പോലും നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവുമായിട്ടുള്ള വലിയ ബന്ധമുള്ളവരുടെ ഹൃദയത്തിനകത്ത് ഒരു വലിയ വലിയ ആകാംക്ഷയാണ്. അവർ പറഞ്ഞു, ഇനി അത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. അപ്പോൾ അവരുടെ ഹൃദയത്തിനകത്തെല്ലാം കർത്താവ് പറഞ്ഞ് ആ ഒരു തന്നെയല്ല, നമുക്ക് ബൈബിൾ ഇങ്ങനെ വ്യത്യസ്തമായ നിലവാരത്തിൽ കോർഡിനേറ്റ് ചെയ്ത് കിട്ടിയത് കൊണ്ടാണല്ലോ ഇതിൻ്റെയൊക്കെ സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് ഇങ്ങനെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്നത്. മറ്റേന്ന് പറഞ്ഞപ്പോൾ പൗലോസ് എഴുതുന്ന കാലത്ത് ഇതുപോലത്തെ ഒരു ബൈബിൾ പത്രോസ് എഴുതിയതും യാക്കോബ് എഴുതിയെല്ലാം കൂടി ഒരുമിച്ച് തുന്നിക്കെട്ടി കൈ കൊടുത്തിട്ടില്ലല്ലോ. അവരവർക്ക് ലഭിച്ച ഒരേ ഭാഗങ്ങളല്ലേ, ഒരേ സെഗ്മെൻറ്റുകൾ മാത്രമാണ് അവർ കണ്ടത്. എന്നിട്ടും ദൈവസന്നിധാനത്ത് അവർ ആകാംക്ഷയോടെ കാത്ത്, വളരെ പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്നു. ഒരു പ്രോഗ്രാമിൽ ഒരു മണിക്കൂറോ അരമണിക്കൂറോ നമ്മളൊരു ഒരു പ്രസംഗം ആവേശത്തോടെ പറയുന്നതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് യേശുവിന് മടങ്ങി വരാമെന്നുള്ള വിഷയം നമ്മളൊന്ന് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നമ്മളൊന്ന് നമ്മളെയും കൂടി ഉൾപ്പെടുത്തി ചിന്തി. ഞാൻ പലപ്പോഴും എൻ്റെ ഡ്രൈവിങ്ങിലൊക്കെ ചിന്തിക്കാറുണ്ട്, ശരിക്കും ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു സംഭവമാണ് തീർച്ചയായിട്ടും അതിലൊരു പങ്കാളിയാകും. മരിച്ച് മൺമറഞ്ഞ് വിശുദ്ധന്മാരുടെ കൂടെ കല്ലറയിൽ അടക്കപ്പെട്ടാലും കർത്താവ് വരുമ്പോൾ കല്ലറ പൊട്ടി നമ്മൾ പുറത്തു വരുന്നുള്ളത് സത്യമായ കാര്യം. പക്ഷേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കഴിഞ്ഞ 20 നൂറ്റാണ്ടിലായി കോടിക്കോണിക്കണക്കിന് വിശുദ്ധന്മാർ കാത്തിരുന്ന ആ സംഭവം നമ്മുടെ തലമുറയിൽ നമ്മളതിൽ പാർട്ടിസിപ്പേറ്റ് ആവുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതൊരു അങ്ങനെ ചിന്തിച്ചത് കൊണ്ട് എന്താ പറയുക, ഒരു ഒരു ഇതൊന്നും അല്ലാതെ അത് ഏതൊരു ഭക്തൻ്റെ ഹൃദയത്തിനകത്തെ ഞാൻ വിചാരിക്കുന്നു ഇന്നലകളിൽ ജീവിച്ച് മൺമറഞ്ഞു പോയ എല്ലാ വിശുദ്ധന്മാരുടെ ഉള്ളിൽ പട്ടിണി കൊണ്ടോ പണമുണ്ടോ ഇല്ലയോ നമുക്ക് ബുദ്ധിമുട്ട്, അത് ബുദ്ധിമുട്ടുള്ളവനും ഇല്ലാത്തവനും ആത്മീകമകത്ത് കയറുമ്പോൾ കിട്ടുന്നൊരു വലിയ പ്രകാശനമാണ് അതിനകത്ത്. അപ്പോൾ ആ വാക്ക് പലപ്പോഴും ഓർക്കാറുണ്ട്. ലോകത്തിൽ ഒരുപാട് സംഭവം നടന്നു. മനുഷ്യൻ ചന്ദ്രനിറങ്ങി, ലോകം വീക്ഷിച്ചൊരു ഒരു വാർത്തയായിരുന്നു. പല സുനാമി ഉണ്ടായി, ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഭയങ്കര വാർത്തയായിരുന്നു. ഭൂകമ്പങ്ങൾ, എന്നാൽ ഈ വാർത്തകളെക്കാളൊക്കെ ഏറ്റവും ശക്തമായി ലോകത്തിൽ കേൾക്കാൻ പോകുന്ന ഭയങ്കരമായ, അതിനെ നമുക്ക് നമ്മുടെ കൊച്ചു ബുദ്ധിക്കകത്ത് പറഞ്ഞാൽ തീരാൻ പറ്റാത്ത സംഭവമാണ്. എന്താ സംഭവിക്കാൻ, ഇതുവരെ ലോകം പ്രതീക്ഷിക്കാത്ത, നോഹയുടെ കാലത്തൊക്കെ അതുവരെ സംഭവിക്കാത്ത പോലെ മഴ പെയ്തു എന്ന് പറയുന്നത് ആ തലമുറയിൽ ഒരു ഭയങ്കര ഒരു ആശ്ചര്യമായിരിക്കും. അതിനേക്കാളൊക്കെ ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ, അത്യാധുനിക യുഗത്തിൽ, മീഡിയ ഇത്രയും വളർന്നു നിൽക്കുന്ന യുഗത്തിൽ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് സംഭവിക്കുമ്പോൾ അതിൽ നമ്മളൊക്കെ രൂപാന്തരപ്പെട്ട് ഇവിടെ നിന്ന് എടുത്തുകൊള്ളപ്പെടുക എന്ന് പറയുന്നത് സാറ് പറഞ്ഞൊരു വാക്കിനകത്ത് ബഹുമാന്യനായ സാറിൻ്റെ ഹൃദയത്തിൽ മാത്രമായിരിക്കുകയല്ല, പക്ഷേ കുറച്ച് നാളുകളിൽ വചനസ്ഫോടനത്തിൻ്റെ ഈ അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ചുള്ള കാര്യം കേൾക്കുന്ന ഒരു പക്ഷേ ശാരീരിക ക്ഷീണം കൊണ്ട് വയോധികനായി ആരാധനയ്ക്കോ സഭായോഗത്തിനോ ചർച്ച് ഹാളിലേക്ക് പോകാൻ പറ്റാതെ വീട്ടിൻ്റെ മുറിക്കകത്തിരുന്ന് കേൾക്കുന്ന പ്രായമുള്ള മാതാപിതാക്കൾ, കർത്തൃദാസന്മാരെല്ലാം മരിച്ചാൽ നിത്യത ഉറപ്പാണെന്നുണ്ടെങ്കിലും അവരുടെയൊക്കെ ഹൃദയത്തിനകത്ത് കണ്ണടയുന്നതിനേക്കാൾ മുമ്പ് കർത്താവ് വന്നാൽ മതി എന്നുള്ളൊരു ഭയങ്കര പ്രതീക്ഷ. ഞാൻ പറയുന്നു, ലോകത്തിൽ ഒരു മതങ്ങൾക്കും ഇല്ലാത്ത, ഒരു കൂട്ടർക്കും ഇല്ലാത്തൊരു പ്രത്യേക പ്രത്യാശ എന്നിട്ട് കർത്താവായ യേശു കടന്നു പോയത്. അത് ജീവിതത്തിൽ ഞാൻ ഓർക്കാറുണ്ട്. ഞാൻ പോകുമ്പോൾ ചിലപ്പോഴൊക്കെ ഈ കാര്യങ്ങൾ ഓർത്ത് കണ്ണെന്നറിയാറുണ്ട്. യേശുവിൻ്റെ മടങ്ങിവരവ് എല്ലാ ഭക്തന്മാർ ആഗ്രഹിച്ച പോലെ നമ്മുടെ തലമുറയിൽ ആകട്ടെ എന്ന് ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ വായിച്ച വേദഭാഗത്തിലെ കാര്യം സാറ് പറഞ്ഞത് ഗൗരവമാണ്. അങ്ങനെ ആകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളെല്ലാത്തിന്ന് ഈ തെസലോനിക്ക ലേഖനം, രണ്ട് ലേഖനം നമ്മൾ രണ്ടും ഒരു ഇരിപ്പിൽ ഒന്ന് ഇരുത്തി വായിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. തെസലോനിക്ക ലേഖനത്തിനകത്താണല്ലോ പലോസ് അന്ത്യകാലത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഒന്ന്, തെസലോനിക്കകത്ത് വളരെ ശക്തമായിട്ട് എഴുതി, നിങ്ങൾ നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാത്തവരായിരിക്കരുത്, കർത്താവ് തങ്ങി, അങ്ങനെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് എഴുതി. അങ്ങനെ ഇതായി കഴിഞ്ഞപ്പോഴത്തേക്കും വ്യാഖ്യാനങ്ങളിൽ നിന്ന് അല്ലാതെ മനസ്സിലാക്കുന്നത് തെസലോനിക്കയിലെ ആൾക്കാരും തെസലോനിക്കയിലെ കൊച്ചു കൊച്ചു പ്രസംഗികരെല്ലാം വേറെ എല്ലാത്തിനേക്കാളും പൗലോസ് പറഞ്ഞു അല്ലെങ്കിൽ പൗലോസ് എഴുതിയെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ബാക്കി ഒരു കാര്യത്തിനും പോകാതെ അവിടെ, മറ്റേ രണ്ടാം ലേഖനത്തിൽ പറയുന്നുണ്ട്, ഒരു പണിയും ചെയ്യാതെ ജോലിക്കും പോകാതെ ക്രമം കെട്ട് നടക്കുന്നൊരു സ്ഥിതിയിലേക്ക് എത്തി. അപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ എഴുതിയെന്നോ കർത്താവ് ഇപ്പോൾ വരുമെന്നോ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ക്രമം കെട്ട് ഒന്നിനും പോകാതെ ആ ഒരു നിലവാരത്തിലേക്ക് പോകുക എന്നുള്ളൊരു പ്രസൻറ്റേഷൻ അല്ല യേശുവിൻ്റെ മടങ്ങി വരവെന്നുള്ള വിഷയത്തിന് അത് പൗലോസ് പോലും അവതരിപ്പിച്ചത്. അതുകൊണ്ട് രണ്ടാമത്തെ തെസലോനിക്ക ലേഖനം അത് തിരുത്താൻ വേണ്ടി ഒരു തിരുത്തലേഖനമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ലെങ്കിലും ആ ലേഖനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഇതാണ് സാറ് പറഞ്ഞ പോലെ. അതുകൊണ്ട് ഇനിയിപ്പോൾ പിള്ളേരൊന്നും ഒത്തിരി പഠിപ്പിക്കേണ്ട, വേണമെങ്കിൽ ഗവൺമെൻറ് സ്കൂളിൽ 10 വരും പോട്ടെ, അതിന് മുമ്പ് കർത്താവ് വരും എന്നോർത്ത് ബാക്കി ഒരു ഭാവി പ്രത്യാശയില്ലാതെ ഈ ബാക്കി വീടിന് വേണ്ടിയടിക്കും വേണ്ട ഒന്നും ചെയ്യേണ്ട, അങ്ങനെ ഒരു നിലവാരത്തിലേക്ക് പോകണമെന്നുള്ളതല്ല. ജീവിക്കുന്നിടത്തോളം കാലം ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ ദൈവം തന്ന നന്മകൾക്ക് നമ്മുടെ ദൗത്യം നിറവേറ്റി ജീവിക്കുമ്പോൾ
കർത്താവ് ചിലപ്പോൾ കണ്ണിമയ്ക്കുന്നതിനിടയിൽ കടന്നു വരുമ്പോൾ ആ സമയത്ത് നടക്കേണ്ട കാര്യങ്ങളെല്ലാം ദൈവമായി ചെയ്യും. ഇവിടെ സൂചന തന്നിരിക്കുന്നത് ഇത് മറന്നിട്ടുള്ള ജീവിതം, നോഹയുടെയും ലോത്തിൻ്റെയും കാലത്ത് സംഭവിച്ചത് വലിയ ആഘോഷമാക്കി മാറ്റിയ ജീവിതം. ഇന്നും ഗുരുതരമായ പ്രശ്നം, ഒരുപക്ഷെ നമ്മുടെ എപ്പിസോഡുകൾ തീരുന്നതിനേക്കാൾ മുമ്പ് ഇത് ഇതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നമ്മൾ കയറി ഇറങ്ങി വരുന്ന സമയം കാണും. ആ സമയത്ത് നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് ഗൗരവമായിട്ട് പറയേണ്ടി വരും. ഇപ്പോൾ സാറ് ബാക്കി തുടരാൻ വേണ്ടി ഈ വാക്കുകൾ അങ്ങ് ചുരുക്കുക. അപ്പോൾ ഈ രണ്ട് ലൂക്കോസിൽ നമ്മൾ 17 വായിച്ച ഈ ഭാഗങ്ങൾ ഇരുത്തി ചിന്തിക്കണം. അവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് വശ പറയുന്നത് ഇതൊക്കെ അറിഞ്ഞിട്ടും ഇത് പ്രസംഗിച്ചിട്ടും ഇത് പഠിച്ചിട്ടും വിശിഷ്യ മലങ്കരയിലെ ക്രിസ്ത്യാനികൾ ലോകത്തിലെ വേറെ ആരെക്കാളധികം ഈ കാര്യങ്ങളൊക്കെ അറിവ് വർദ്ധിക്കാത്ത കാലത്ത് നമ്മുടെ കപ്പക്കാലായാലും അല്ലെങ്കിൽ നമ്മുടെ ആറ്റുതീരത്തെല്ലാം പന്തൽ കെട്ടി 7 ഉം 10 ഉം ദിവസങ്ങൾ ദൈവദാസന്മാർ ഈ വിഷയത്തെക്കുറിച്ച് മാത്രം ക്ലാസ്സുകൾ എടുത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞതിൻ്റെ പ്രവചന നിറവേറിൽ നിൽക്കുന്ന അത് കേട്ടിട്ടുള്ള കാതുകൾ ഇത് മറന്നിട്ട് തിന്നാനും കുടിക്കാനും നടാനും മാത്രമായിട്ട് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ നിലവാരത്തിനകത്ത് ആഡംബരത്തിനും സുഖത്തിനും ഇവിടുത്തെ പൊളിറ്റിക് പ്രോഗ്രാമിനും വേണ്ടി മാത്രം ജീവിതം മാറ്റിവെക്കുന്നത് ഗുരുതരമായ അപകടമാണെന്ന് പറയും. ഈ പാരഗ്രാഫ് നന്നായിട്ട് ഒരു 2-3 പ്രാവശ്യം വായിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് സാറ് ബാക്കി കാര്യങ്ങൾ തുടരും. ഓക്യുപൈറ്റിൽ ഐ കം, ഞാൻ വരുന്നത് വരെ ഏതെല്ലാം കാര്യങ്ങൾ നാം ഏർപ്പെടണമോ, നല്ല കാര്യങ്ങൾ ജീവിത സന്ധാരണത്തിന് വേണ്ടി ഏർപ്പെടണമോ അതിൽ നാം ബിസി ആയിട്ടിരിക്കണം. എന്നാൽ അതിൻ്റെ മറുസൈഡ് പറയേണ്ടതായിട്ടിരിക്കുന്നു. അറ്റ് എനി ടൈം ഹി മേ കം. നമ്മളിപ്പം ഈ പ്രോഗ്രാമിന് വേണ്ടി ഇവിടെ ഇരിക്കുന്നു, ഈ എപ്പിസോഡ് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകുന്നു. ചിലപ്പോൾ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പേ ആയിരിക്കും സംഭവിക്കും, അല്ലെങ്കിൽ ഈ എപ്പിസോഡ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ്. ആ പ്രതീക്ഷയിൽ നമ്മൾ ജീവിക്കണം, അതിന് രണ്ട് പക്ഷമില്ല. എന്നാൽ ഓ അവൻ വരുന്നേ വരട്ട്, വരുമ്പം ബാക്കി കാണാം എന്നുള്ള നിലയിൽ മുമ്പേ ഞങ്ങൾ പറഞ്ഞതുപോലെ വീറ്റും നട്ടും തിന്നും കുടിച്ചും പോയാലും അത് ശരിയാകില്ല. 2-3 വേദഭാഗം അറ്റ് എനി ടൈം എന്നുള്ളതിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് തന്നെ നമുക്ക് നോക്കാം. ഞാൻ മത്തായിയുടെ സുവിശേഷം എന്ന് വായിക്കുന്നു. ഷാജി പാസ്റ്റർ മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 35 മുതൽ. ഞാൻ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 44 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുന്നു. അങ്ങനെ യേശു പറയുന്നതാ, അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. നനയ്ക്കാത്ത നാഴികയിൽ വരുവാൻ സാധ്യതയുള്ളത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. എന്നാൽ യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആർ? യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനൻ ആക്കി വെക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയാന്മാരോടുകൂടെ തിന്നുകുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിച്ച് അവന് കപടഭക്തിക്കാരോടുകൂടെ പങ്ക് കൽപ്പിക്കും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. വളരെ വ്യക്തമായിട്ട് യേശുവിനുള്ളതായ ഒത്തിരി എല്ലാ ഗുണങ്ങളിലേക്ക് ഒത്തിരി ഗുണങ്ങളിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഗുണമാണ്. നമുക്ക് ഈ ദൈവവചനം വായിച്ചാൽ മതി, സത്യത്തിൽ ഇതാരും ഇൻറ്റർപ്രറ്റ് ചെയ്തേണ്ട കാര്യമില്ല. അതുകൊണ്ട് വേണ്ടാന്ന് ഞാൻ പറയത്തില്ല. വളരെ സിമ്പിളായിട്ട് മനസ്സിലാകത്തക്കതായ ഭാഷയിൽ യേശു പറഞ്ഞിട്ടുണ്ട് എന്തുവാ സംഭവിക്കുന്നത്, നമ്മൾ ഒരുങ്ങിയിരിക്കണം. ഓ ഇത് പറഞ്ഞിട്ട് 2000 വർഷമായില്ലേ, നോ പ്രോബ്ലം. എന്നാൽ ഇത് ഇന്നും നമുക്ക് അർത്ഥവത്താന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിന് 35-ാം മുതലുള്ള വാക്യം എന്തുവാ പറയുന്നത്? യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയായക കൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പി. ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പി. ഓക്കെ, അത് സെയിം ഐഡിയ, ആശയം അവിടെയുണ്ട്. എന്നാൽ ഓ ഒത്തിരി നാളായാലും ഇത് പറയാൻ തുടങ്ങിയിട്ട് ഇതുവരെയും വന്നില്ലല്ലോ, എന്നാൽ ഇനിയും ചിലപ്പം ഒത്തിരി കൂടെ താമസിക്കും, അതുകൊണ്ട് നമുക്കിഷ്ടമുള്ളതുപോലെ ചെയ്യാം എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി വിശുദ്ധനായ പത്രോസ് ശ്ലീഹ എഴുതിയതായ വേദഭാഗം നമ്മൾ നമ്മുടെ നേരത്തെ ഉള്ളതായ 1-2 എപ്പിസോഡിൽ ഇത് ഉദ്ധരിച്ചതാണ്. അത് ദൈവവചനത്തിൽ നിന്ന് വായിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. പത്രോസിൻ്റെ 2-ാം ലേഖനം
രണ്ടാം ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ 8 മുതലുള്ളതായ വാക്യങ്ങൾ, പത്രോസിൻ്റെ രണ്ടാം ലേഖനം 3:8 മുതൽ. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1,000 സംവത്സരം പോലെയും 1,000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. നമ്മളാരാ, അതിനെ നോക്കി ഇതിനെ നോക്കി ഡേറ്റും കാര്യങ്ങളും തീരുമാനിക്കാൻ വേണ്ടി നടക്കത്തില്ല. കർത്താ ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ദൈവം ഒരു ദിവസം എന്ന് പറയുമ്പം, അല്ലെ 1,000 ദിവസം എന്ന് പറയുന്ന ഉടനെ ദൈവത്തിൻ്റെ മനസ്സിൽ ഉള്ളതായ ചിന്ത എന്താണെന്ന് നമുക്കറിയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പത്രോസ് ഇപ്രകാരം പറയുന്നത്, ഒരു ദിവസം 1,000 സംവത്സരം പോലെയും 1,000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. അടുത്ത വാക്യം, 9 ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. അടുത്ത വാക്യം, 9:10 ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് നമ്മളോട് ലോകത്തോട് ദീർഘക്ഷമ കാണിക്കുന്നു എന്നേ ഉള്ളൂ. ആരും നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി. എൻ്റെ 16-ാമത്തെ വയസ്സിൽ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനുള്ളതായ സന്ദർഭം എനിക്കുണ്ടായ. ക്രിസ്തീയ കുടുംബത്തിൽ, പാരമ്പര്യ കുടുംബത്തിൽ, ആരാധനയ്ക്കും സൺഡേ സ്കൂളിനും ഒക്കെ പോകുന്ന കുടുംബത്തിൽ, നല്ലതായി ജീവിക്കുന്നതായ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടതാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു എൻ്റെ 16-ാമത്തെ വയസ്സിന് മുമ്പേ വന്നിരുന്നായിരുന്നുണ്ടെങ്കിൽ ഞാൻ കൈവിട്ടു പോയനെയുമായിരുന്നു. കാര്യമായ പാപവും ദോഷവും ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാലും, എന്നാൽ അതിന് ശേഷം ജീവിക്കാനും ദൈവത്തിന് വേണ്ടി നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും ദൈവം എന്നെ സഹായിച്ചു. അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും, ഇന്ന് കർത്താവ് വന്നാൽ അവനോടുകൂടെ എനിക്ക് ആയിരിക്കാൻ സാധിക്കും. അതുകൊണ്ട് അവൻ്റെ വരവ് താമസിക്കുന്നത് കൊണ്ട് നമ്മൾ സ്ലാക്ക് ആയി ജീവിക്കുവാൻ, മടിയന്മാരായി ജീവിക്കുവാൻ പാടില്ല. ചിലരുകൂടെ ദൈവ സന്നിധിയിൽ, ദൈവകൃപയിൽ, ദൈവത്തിൻ്റെ രക്ഷണ അവസ്ഥയിൽ വരണം. അവരും നിത്യതയിൽ ദൈവത്തോടുകൂടി ആയിരിക്കണം എന്നുള്ളതായ ആഗ്രഹത്തോടു കൂടി മാത്രമാണ് കർത്താവ് തൻ്റെ വരവ് താമസിപ്പിക്കുന്നത്. നമ്മൾ ഇപ്പം നമ്മൾ വായിച്ച ഈ വേദഭാഗത്തു നിന്ന് ക്രോഡീകരിക്കുമ്പോൾ യേശുവിൻ്റെ വരവിനെക്കുറിച്ച് നമ്മളോടുള്ള ആഹ്വാനത്തിൽ 3 പ്രധാനപ്പെട്ട പദങ്ങളുണ്ട്. നമ്മൾ കുറച്ച് നാളുകളായിട്ട് യേശുവിൻ്റെ മടങ്ങുവരവിനെക്കുറിച്ച് വളരെ ഗഹനമായ ദൈവശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേച്ചിൽപ്പുറത്തൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യമൊന്നും സാധാരണക്കാരായിരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ബിസി ലൈഫിൽ ഇതിൻ്റെ ഈ അന്ത്യകാല ശാസ്ത്രത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളോ മുഴുവൻ വാക്യങ്ങളോ ഓർത്തിരിക്കാൻ പറ്റിയെന്നിരിക്കുകയല്ല. പക്ഷേ ഏതൊരു വിശ്വാസിയും, യേശുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചുള്ള പ്രതീക്ഷയുള്ള ഏതൊരു വിശ്വാസിയും മനസ്സിൽ നിന്ന് മായ്ക്കാതെ സൂക്ഷിക്കേണ്ട 3 പദങ്ങളുണ്ട്. ഇപ്പം നമ്മൾ വായിച്ചതിനകത്തൊക്കെ അതുണ്ട്. 1, ഉണർന്നിരിക്കണം യേശുവിൻ്റെ വരവിനെക്കുറിച്ച്. 2, ഒരുങ്ങിയിരിക്കണം. 3, കാത്തിരിക്കണം. ഇത് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനാണ് അതിപ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന 3 വാക്കുകൾ, 3 ടെർമിനോളജികളെങ്കിലും ആത്മീക ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട 3 വാക്കുകൾ. ഞാൻ ഇങ്ങനെ പറഞ്ഞു തരാം നിങ്ങൾക്ക്, ആരോടും ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 വാക്ക് പറയാൻ പറഞ്ഞാൽ കണ്ണടച്ച് പറയാൻ പറ്റിയ 3 വാക്കാണ്. അത് ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. അനുഗ്രഹമാണ്, വിടുതലാണ്, അല്ലെങ്കിൽ എന്താ പറയുക, അഭിഷേകമാണ് എന്നതൊക്കെ ആത്മീയത്തിലെ വളരെ വളരെ ഭംഗിയുള്ള വാക്കുകളാണ്. പക്ഷേ നമ്മൾ മറക്കാതിരിക്കേണ്ട 3 വാക്കുകളാണ് ഏതൊരു നിങ്ങളുടെ കുഞ്ഞ് പഠിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ അവനോ അവളോ ഒരു 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 അവധിക്ക് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ, അപ്പനെന്ന നിലക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറ്റിവിടുമ്പോൾ, എയർപോർട്ടിൽ നിന്ന് കയറ്റിവിടുമ്പോൾ, ഈ 3 വാക്ക് നിങ്ങളൊരു ആത്മീയനാണെങ്കിൽ മോനോട് മോളോട് പറഞ്ഞു വിടണം. മോനെ, ഉണർന്നിരിക്കണം, ഒരുങ്ങിയിരിക്കണം, കാത്തിരിക്കണം. അത് സായിപ്പിൻ്റെയോ അറബിയുടെയോ കാശ് കിട്ടുന്ന കാര്യത്തിനോ, അല്ലെങ്കിൽ നിൻ്റെ കസേരയുടെ മുകളിൽ വേറൊരുത്തം കയറാതിരിക്കാൻ വേണ്ടി നീ ഉണർന്നിരിക്കണം എന്നൊക്കെ നമ്മുടെ പ്രവചനത്തിനും നമ്മുടെ ദൂതനും കൂടുതലും വരുന്നത്. പക്ഷേ ഏതൊരു ഒരു കർത്തൃദാസൻ, എൻ്റെ അഭിപ്രായം പറയുവാണെങ്കിൽ, സഭായോഗം കഴിഞ്ഞ് ആശീർവാദം പറഞ്ഞ് വിടുന്ന കൂടെ അവരെ കൈ ഉയർത്തി അനുഗ്രഹിക്കുമ്പോൾ അവരുടെ കൈക്കീഴിലെ ആടുകളോട്, ദൈവമക്കളോട് എല്ലാ ആഴ്ചയിലും പറഞ്ഞു വിടേണ്ട ഒരു വാക്കാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. കാരണം എന്താ, അടുത്ത സഭായോഗം കൂടുന്നതിനേക്കാളുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കാൻ സമയം സമാഗതമായിരിക്കുക. ഇതിനിടയിൽ എന്താ പറഞ്ഞു വിടേണ്ടത്? 3 കാര്യങ്ങൾക്കകത്ത് എല്ലാം ഉണ്ട്. പാപം ചെയ്യരുത്, കള്ളു കുടിക്കരുത്, ബീഡി വലിക്കരുത്, അയൽവക്കാരനോട് വഴക്കുണ്ടാക്കരുത്, അല്ലെങ്കിൽ അത് ഇതെന്ന് പറഞ്ഞ് കുറേ പ്രോട്ടോക്കോളുകൾ നമ്മൾ ബൈബിൾ ക്ലാസ് പോലെ പറയുന്നതിനേക്കാൾ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഈ 3 വാക്കുകൾ കടലോളം ആഴമുള്ളതാണ്. ഒരുങ്ങിയിരിക്കുക, ഉണർന്നിരിക്കുക, കാത്തിരിക്കുക. ഇത് യേശുവിൻ്റെ വരവിന് വേണ്ടി മാത്രമല്ല. ഇതോടെ പറഞ്ഞ് ഞാൻ ഈ ഭാഗത്തു നിന്ന് ഒഴിഞ്ഞു മാറാം. കേൾക്കണേ,
നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് ക്രിസ്തുവിൽ നിന്നും ദൈവത്തിൽ നിന്നും ഒരാത്മീക വിജയം പ്രതീക്ഷിക്കുന്നയാളാണെങ്കിൽ, ഞാൻ ഈ പുസ്തകം കൈപ്പിടിച്ചുകൊണ്ട് പറയാം, ഉറങ്ങിക്കിടക്കുന്ന ഒരുത്തിന്, ഉറങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞാൽ രാത്രി നമ്മൾ അധ്വാനിച്ചതിന് ശേഷം 10 മണിക്ക് 11 മണിക്ക് നിങ്ങളുടെ കൊച്ചു വീടിനകത്ത് ബെഡ്ഷീറ്റ് വിരിച്ച് നിങ്ങൾ ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ ഉറങ്ങുന്നു, 6 മണി വരെ അല്ലെങ്കിൽ 5 വരെ ഉറങ്ങുന്ന ആ ഉറക്കത്തെക്കുറിച്ചല്ല പറയുന്നത്. ആത്മീകമായിട്ട് 100 പ്രസംഗം കേട്ടു, ഇതുപോലെ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പവർവിഷൻ ഓൺ ചെയ്ത് സുന്ദരമായ വാക്കുകൾ കേട്ടു, ദൈവദാസന്മാർ നിങ്ങളുടെ വീട്ടിൽ വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, അവർ വന്ന് അച്ഛാ ആൻറ്റി അമ്മച്ചി എന്ന് വിളിച്ച് കാര്യം പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊരു സടേശം കിട്ടിയ ആളെ പോലെ അനസ്തേഷ തന്നു കിടക്കുന്ന പോലെ ആത്മീക വിഷയത്തിൽ ഉറങ്ങിക്കിടക്കുവാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവത്തിന് കഴിയേല. ഞാൻ തറപ്പിച്ചൊരു പാസ്റ്റർ എന്ന നിലയ്ക്ക് പറയാം, 100 കുടുംബങ്ങളിൽ കണ്ടിരിക്കുന്ന അത്ഭുതം പറയാം. ഞങ്ങളെപ്പോലുള്ള ദൈവദാസന്മാർ ഒരുപക്ഷെ ഇതുപോലത്തെ മീഡിയയിലൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മളെ ദൈവം സഹായിക്കാൻ വേണ്ടി ദൈവം നമ്മളോട് കൂടെ നിന്നുകൊണ്ട് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്, നമ്മുടെ ഉള്ളിലൊരു ഉണർവ് തരും. എന്താ ഉണർവെന്ന് അറിയാമോ? ബൈബിളൊന്നും വായിക്കാത്ത ഒരു മനുഷ്യനാണ് ഒരു കൺവെൻഷൻ പ്രസംഗം കേട്ടു, കേട്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഒരു ബൈബിൾ മേടിക്കണം, വായിക്കണം എന്ന് തോന്നിയാൽ അവൻ്റെ ജീവിതത്തിൽ ഉണർവ് തുടങ്ങി. വീടിനകത്ത് പ്രാർത്ഥനയൊന്നുമില്ല, അപ്പനൊരു സമയത്ത് വരുന്നു, അമ്മ വന്നു, പിന്നെ അമ്മ മാത്രം പാവം 4 മണിയാകുമ്പോൾ 7 മണിയാകുമ്പോഴത്തേക്കും ഒരു പാവം വിരിച്ചുകൊണ്ട് ഒരു പാട്ടും പാടി വായിക്കോട്ടെ വിട്ടൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന വീടായിരിക്കാം, മക്കൾ മക്കളുടെ വഴിക്ക്. പക്ഷേ ഏതോ ദൈവദാസ് നിങ്ങളുടെ വീട്ടിൽ വന്നു, എല്ലാവരും കൂടി പിടിച്ചിരുത്തി, ഒരു ദിവസം അവരുടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊരു അവസരം കിട്ടി, ആ പ്രാർത്ഥന നിങ്ങൾക്കൊരു പ്രചോദനമായി, നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ ഗ്രഹനാഥന നൽകി തീരുമാനിക്കുക, നാളെ മുതൽ നമുക്ക് കുടുംബ പ്രാർത്ഥന നടത്തിയിട്ട് അത്താഴം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഉണർവ് വന്നു. പിന്നെ അതിൻ്റെ ജ്വാലകളെ ഊതി കത്തിക്കുന്നത് പിന്നീടുള്ള നിങ്ങളുടെ ഇടപാടുകളിലാണ്. അപ്പോൾ ഉണർവെന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹത്തിലേക്കുള്ള തുടക്കമാണ്. ഒരുങ്ങുക എന്ന് പറയുന്നത് അതിനേക്കാൾ ശക്തമാണ്. ഒരു കാര്യം കേട്ടിട്ട് ഒരുങ്ങിയില്ലെങ്കിൽ, ഈ പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്, ഇത് അറിഞ്ഞിട്ട് ഒരുങ്ങാതിരിക്കുന്നവന് അധികം ശിക്ഷയെന്ന് പറയുന്നത്. ഒരുങ്ങുക എന്ന് പറയുന്നത് വലിയ നമ്മുടെ സോഷ്യൽ സാധാരണ ഭാഷയെ പോലും പ്രധാനപ്പെട്ടതാണ്. ഒരുങ്ങാതിരിക്കുമ്പോൾ ഒരു ഉത്തരവാദിത്തമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ ഓർത്ത് നോക്കിയാൽ നിങ്ങളുടെ ഹസ്ബൻഡാണ് വൈഫിന് രണ്ട് മക്കളുമായിട്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുക, രാവിലെ 10 മണിക്ക് ഒരു കല്യാണത്തിന് പോകണം, അദ്ദേഹം അത്യാവശ്യമായിട്ട് ഒരു കാര്യം കണ്ടു പോയി, 9 മണിയായപ്പോൾ ഞാൻ കൃത്യം 9:50 വരും, പിള്ളേരെ ഒരുക്കി ഇരുത്തണം എന്ന് പറയുമ്പോൾ നിങ്ങൾ അദ്ദേഹം 9:50 വരുമ്പോഴത്തെ നിങ്ങൾ കുളിച്ചിട്ടുമില്ല ഒരുങ്ങിയിട്ടുമില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനോഭാവം ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഒരു ഗ്രഹനാഥൻ എന്ന നിലയ്ക്ക് ഒരു പ്രോഗ്രാമിൻ്റെ പങ്കാളിയാകാൻ വേണ്ടി പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും പ്രതീക്ഷയോടെ ചോര തന്ന കർത്താവ് പറഞ്ഞിട്ട് പോയതാ, ഞാൻ വരും ഒരുങ്ങിയിരിക്കാൻ പറയുമ്പോൾ നമ്മളന്നേരം ആ ഞാൻ പറയുന്ന ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും, അടുക്കളയിൽ ധരിക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ പറഞ്ഞ വാക്കിന് യാതൊരു വിലയും കൊടുക്കാതെ വരുവാണെങ്കിൽ കർത്താവോടെ കോപിക്കുകയോ? അന്നേരം വേറെ കാര്യമൊന്നുമില്ല, ആഹളം മുഴങ്ങും, കർത്താവ് വരും, എടുക്കപ്പെടും, ബാക്കിയുള്ള കൈവിടപ്പെട്ടു പോകും. 3-ാമത്തെ വാക്കാണ് കാത്തിരിക്കുക. എത്ര കഠിനമായ പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോയാലും കാത്തിരിപ്പ് ഒരാത്മീയൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. ക്ഷമയോടെ കാത്തിരിക്കുക. ഇവിടെ നമ്മൾ പത്രോസിൽ വായിച്ചു തീർന്നു തന്നെ നമുക്ക് വേണ്ടി ദീർഘക്ഷമയോടെ 4 പേരും കൂടി പാപം വിട്ട് ദൈവത്തിന് ദീർഘക്ഷമയോടെ കാത്തിരിക്കേണ്ട കാര്യം, മൺപൊടിയായ മനുഷ്യനോടുള്ള കാര്യം, ദൈവത്തിൻ്റെ കാര്യപരിപാടി ആ പ്രോഗ്രാമിൽ നടന്നാൽ മതി. എന്നിട്ടും കർത്താവ് ഇടക്കിയേറി പറയും, പിതാവായ ദൈവം, ചിലപ്പോൾ എൻ്റെ ആ ചിന്തയ്ക്കകത്ത് വരാറുള്ള കാര്യം, ഇപ്പോൾ പിതാവായ ദൈവം ചില സന്ദർഭങ്ങളിൽ ധൃതി പിടിച്ചിട്ട് കർത്താവിനോട് മടങ്ങി വരാനുള്ള കാര്യങ്ങൾ പറയുമ്പോഴും, യേശു മിക്കവാറും 4 പേരെയും കൂടി നിങ്ങളുടെ നാട്ടിൽ, ചിലപ്പോൾ ഈ എപ്പിസോഡിൽ കേൾക്കുന്ന ഇതിൻ്റെ സമയം തീർന്നു, ഇപ്പോൾ ലാസ്റ്റ് ഈ വാക്ക് കേൾക്കുമ്പോൾ വചനസ്ഫോടനത്തിൻ്റെ ഈ എപ്പിസോഡ് കേൾക്കുന്ന നിങ്ങളെക്കൂടെ ആത്മീയത്തിലേക്കും മാനസാന്തരത്തിലേക്കും സ്നാനജലത്തിലേക്കും ഇറക്കാൻ വേണ്ടി കർത്താവ് കയറി പറയുമായിരിക്കും. അപ്പോൾ ഒരല്പം കൂടി ദീർഘക്ഷമയോടെ കാത്തിരിക്കാം. കാരണം ഞാൻ ലക്ഷ്യമിട്ടിരിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന ചിലരോടെ ആ സത്യത്തിലേക്ക് വരട്ടെ എന്ന് പറയുന്ന ദീർഘക്ഷമയോടെ കാത്തിരിക്കുക. അപ്പോൾ കർത്താവ് ആ ക്ഷമയുടെ ഐശ്വര്യം നമ്മൾ നിരസിക്കരുത്. അത് ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടെ ഈ വാക്ക് നിങ്ങൾ ഗൗരവത്തോടെ എടുക്കണം. ചിലപ്പോൾ നിങ്ങളെ ഒരു കുടുംബത്തെ കൂടി ഈ പാക്കേജിൽ പെടുത്താനായിരിക്കാം കർത്താവ് ഇന്നലെ വരാതിരുന്നത്. അതോടെ ഇന്ന് ശ്രദ്ധിച്ചോളണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ഭാഗത്തു നിന്ന് കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുക. കാരണം പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. കണ്ണടയ്ക്കാൻ നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സർവശക്തനായ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഞങ്ങൾ പറയുന്തോറും ഞങ്ങളുടെ ഉള്ളിൽ പ്രത്യാശ കൊണ്ട് നിറയുന്ന കർത്താവേ, ഞങ്ങൾ പറഞ്ഞ ഈ വാക്കുകളെല്ലാം
എൻ്റെ കർത്താവേ, ഞങ്ങളെ കേട്ടിരുന്ന നിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് പത്രോസ് പറഞ്ഞ ഈ വാക്യം ഞങ്ങൾ ഒരിക്കൽ കൂടി ഓർക്കുന്നപ്പ, അങ്ങേക്ക് വേണമെങ്കിൽ ഒരു നൂറ്റാണ്ട് മുമ്പ് വരായിരുന്നു, അങ്ങേക്ക് മുമ്പ് കർത്താവ് ഒരു 10-25 കൊല്ലം മുമ്പ് വരായിരുന്നു, എന്നാൽ ഈ വാക്ക് ഞങ്ങളെ ത്രസിപ്പിച്ചു. അങ്ങ് ദീർഘക്ഷമയോടെ കുറച്ചും കൂടി മനുഷ്യൻ അവിടെ കിടന്ന് കഷ്ടപ്പെടട്ടെ എന്നോർത്തിട്ടല്ല, ചിലരെ കൂടി എൻ്റെ രക്തത്തിൻ്റെ വിലയാൽ വീണ്ടെടുത്തിട്ട് അവരെ കൂടി നരകത്തിന് വിടാതെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കാൻ ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്ന എൻ്റെ കർത്താവേ, ഈ എപ്പിസോഡ് കേട്ട ചിലരെ കൂടെ എൻ്റെ കർത്താവിൻ്റെ മക്കളാക്കി തീർത്ത് അവരുടെ കുടുംബത്തിനൊരു ഉണർവ് വരുത്തി, അവർക്കൊരു ഒരുക്കം വരുത്തി, അവരെ കാത്തിരിക്കുന്നവരായി പ്രതീക്ഷ മങ്ങിയ, ഇനി ആത്മഹത്യയല്ലാതെ, ഇനി നാടുവിട്ടുപോകലല്ലാതെ, ഇനി നാശമല്ലാതെ വേറൊരു വഴിയില്ലെന്ന് വിചാരിക്കുന്നവരല്ല, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാക്കി മാറ്റാൻ എൻ്റെ കർത്താവിൻ്റെ ആത്മാവിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടവരെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ വരവിനായി ഒരുക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. പത്രോസ്ലീഹ പറഞ്ഞതായ വാക്കും ഒരിക്കൽ കൂടെ വായിക്കട്ടെ. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിറവേറ്റുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് നമ്മളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് അനുഗ്രഹമായി തീർന്നു എന്നുള്ളതായ പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടെ ഞങ്ങൾ ഇന്നിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണുന്നതുവരെ ആയിരിക്കുന്നിടത്ത് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.